പൗരത്വ ഭേദഗതി ബില്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, രാജ്യം അതിനേക്കാളും വലിയ സാമ്പത്തിക അടിയ ഒരു സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്. വിഷയങ്ങളെ മാറ്റിവിടാനായിട്ട് നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ എപ്പോഴും മനസ്സിലാവും, ഒരു സൈഡിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഇവർ പലപ്പോഴും സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടം സൃഷ്ടിക്കുകയാണ്. ഒരു വലിയ പ്രതിസന്ധി രാജ്യം നേരിടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ മറ്റൊരു വിഷയം റൈസ് ചെയ്യുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാകിസ്ഥാനെ അടിച്ചു എന്നുള്ള തരത്തിൽ ഒരു വിഷയം റൈസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഒരു ആൾക്കാരിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഇവർക്ക് എത്ര കാലം നിലനിൽക്കാൻ കഴിയുന്നതാണ് ഒരു യുവജന സംഘടന നേതാവ് ചരിത്രത്തിൽ തന്നെ അതിനും പാഠങ്ങളുണ്ട്. ബ്രിട്ടൻ ഇന്ത്യയിൽ ആദ്യം വന്ന് ഭരണം തുടങ്ങി, ജനങ്ങൾക്കൊന്നും ജനങ്ങൾ നിസ്സംഗമായാണ് അതിനെ പൊതു ഒരു മാസ് ഇന്ത്യൻ മാസ് അതിനെ അത്ര കണ്ട് അജിറ്റേറ്റഡ് ആയിട്ടില്ല ആദ്യ ഘട്ടത്തിൽ തന്നെ. രാജാവുമാർ ഇവ ബ്രിട്ടീഷ് ഭരണം കൊള്ളാണെങ്കിൽ ഭരണം, പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞിട്ടോ ജനങ്ങൾ തെരുവിൽ സംഘടിക്കാൻ തുടങ്ങി. ഈ സംഘടിക്കുന്ന ജനങ്ങളെ ആ സംഘാടനത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ വിളിക്കാൻ ബ്രിട്ടൻ ചെയ്തതെന്തോ അതാണ് ഇന്ന് മോദി ചെയ്യുന്നത്. ബ്രിട്ടൻ അന്ന് ബംഗാൾ വിഭജിച്ചു, മോദി ഇന്ന് കാശ്മീർ വിഭജിക്കുന്നു. വിഷയങ്ങളുടെ ഡൈവർട്ടെയാണ് ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈനികർക്കിടയിൽ മുസ്ലിം ഹിന്ദു വേർതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പന്നിനെയ് പുരട്ടിയ തിര മുസ്ലിം സൈനികരെ കൊടുത്തു. നമുക്കറിയാലോ അന്ന് അവർ ചെയ്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മുതൽ RSS മുസ്ലിം ലീഗും പിറവി കൊള്ളുന്നതിലേക്ക് വരെ നീണ്ട, ബംഗാൾ വിഭജനത്തിലേക്ക് നീണ്ട വലിയ രാഷ്ട്രീയ നീക്കങ്ങളിൽ വരെ കൃത്യമായി വിഭജന രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവർ വിഭജിപ്പിക്കാൻ ശ്രമിച്ച എന്തിനായിരുന്നു? ഈ അധികാരത്തിനെതിരായി ഹിന്ദു മുസൽമാനും ഒരുമിച്ച് സംഘടിച്ച് വരരുത് എന്ന് കരുതി മാത്രമാണ്. അതാണ് നമ്മളെല്ലാം ചരിത്ര പുസ്തകത്തിൽ പഠിച്ച ഡിവൈഡ് ആൻഡ് റൂൾ. ഒരു ബ്രിട്ടീഷ് വൈസ്രോയിയെ പോലെ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിഭജിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ യൗവനമുയർത്തുന്ന സമരത്തിലെ മുദ്രാവാക്യം ആദ്യം ഞങ്ങളുടെ പട്ടിണിക്ക് ഉത്തരം പറ എന്നിട്ട് പൗരത്വം. ഇന്ന് പൗരത്വത്തിൻ്റെ കാടിറക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ചെയ്തത്, നിങ്ങൾ ഞങ്ങൾക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ പ്രകടന പത്രികയിൽ, തന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുടെ കാലമാണിത്, നിങ്ങൾ ഞങ്ങൾക്ക് മേക്ക് ഇൻ ഇന്ത്യ വഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. സൃഷ്ടിച്ചതിൻ്റെ കണക്കില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള തൊഴിലവസരങ്ങൾ തന്നെ ഇല്ലാതായി, പുതിയ സ്ഥാപനങ്ങൾ വരുമെന്ന് പറഞ്ഞെടുത്ത് വന്നില്ല എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ നിങ്ങൾ അമ്പാനിക്കും വിറ്റു. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറ പോട്ടെ, നോട്ട് നിരോധനത്തിൻ്റെ മണ്ഡലത്തെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നിങ്ങളൊന്ന് കുമ്പസരിക്കും. ഞങ്ങളുടെ GST കുറിച്ചുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഈ വ്യവസായിക ലോകത്തിൻ്റെ ആശങ്കകളെ കുറിച്ചുള്ള ഒന്നും കൊണ്ട് തന്നെ പകരം എന്താണ്, നീ ഹിന്ദു നീ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അൺഎംപ്ലോയ്മെൻറ്റിനെതിരെ മോദിക്കും അമിത്ഷായും ഉറപ്പിച്ചു കൊള്ളുക, കർഷകർ തെരുവിലേക്ക് ഇറങ്ങി, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വിവിധ സന്ദർഭങ്ങളിൽ തൊട്ട് പണിമുടക്കി തെരുവിലേക്ക് ഇറങ്ങി, ജനുവരി 8 വലിയ പണിമുടക്ക് രാജ്യത്ത് നടക്കാൻ പോകുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരും തൊഴിൽ രഹിതരുമായ ചെറുപ്പം തെരുവിലേക്ക്. ഇത് മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി മറ്റ് കമ്മ്യൂണൽ കാർഡുകൾ 1980 BJP ജന്മം കൊള്ളുന്നത്. BJP ആയി രൂപാന്തരം പ്രാപിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഇന്നിപ്പോൾ മോദി വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവർ മുഴുവൻ വിഭജന രാഷ്ട്രീയമാണ്. ഇത്രയും കാലം അതിന് പുറത്തൊരു കാർഡുണ്ടായിരുന്നു, ആ കാർഡ് മന്ദർ കാർഡായിരുന്നു, ഇപ്പോൾ അത് മാറിയപ്പോൾ പുതിയ കാർഡുകൾ ഇടുന്നുണ്ട് മാത്രമേ, അത് വിഭജനത്തിൻ്റെ കാർഡാണ്. ഈ കൂടുതൽ വിഭജനം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും തോറും അവരെന്ത് ചെയ്യും, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും തോറും ഒരു വീട്ടിനുള്ളിലെ ഒരു റൂമിനകത്തെ കലഹം പുറത്തറിയാതിരിക്കാൻ വേണ്ടി കലഹം ഉച്ചത്തിലാവും തോറും TV വോളിയം കൂട്ടി വെക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒച്ചയും ഒച്ചപ്പാടുകളും കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിനേക്കാൾ ഉയരത്തിൽ കമ്മ്യൂണൽ കാർഡ് അവർ കളിക്കും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത് ജനങ്ങളെ ഭീതിയിലെടുത്തതാണ്, എന്നിട്ട് ഹിന്ദു മുസ്ലിം തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്, രാജ്യമാകെ കലാപത്തിൻ്റെ പുറത്ത് തിരികൊടുത്തതാണ്. അപ്പോൾ ഇത് വിഭജന രാഷ്ട്രീയമാണ് ജനം, പക്ഷെ ഒരു പരിധി വിട്ട് ജനം ഇവരെ കൊണ്ടുപോകാനാവില്ല. ചരിത്രത്തിലുള്ള പാഠം പഠിക്കാൻ പറഞ്ഞത് ബ്രിട്ടൻ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ തോറ്റിരുന്നതാണ്. ഹിന്ദുവും മുസൽമാനും ആദിവാസികളുമെല്ലാം ഒരുമിച്ച് സമർത്ഥനാണ്. വയനാട്ടിലെ പോലീസുകാർ, ബംഗാളിലെ സാന്താൾ, പിന്നെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, തൊഴിലാളികൾ, അതെ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചത് അവരുടെ പ്രത്യേക ശാസ്ത്രം RSSന്റെ ഇന്ത്യയിലേക്ക് മുതൽ നിർണായകമായ RSS ഒരു ആൾക്കൂട്ടമല്ല. RSSന് ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിക്കാൻ പാടില്ല. RSS അപകടകാരി അപകടകരമായ പ്രത്യയശാസ്ത്രം, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം അടിച്ചത്.
ഒരു കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. കാര്യം ജാതി സംഘടനകൾക്ക് താല്പര്യമില്ല, ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ല. നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനും ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പുകാർക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി ഇത്രത്തോളം, അതായത് പൊതുസമൂഹത്തിലെ ജാതി സമൂഹ രാഷ്ട്രീയങ്ങളിൽ സാമൂഹിക സമവാക്യങ്ങളോട് ഇത്രത്തോളം വിമർശിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഒരു യുവജന സംഘടന നേതാവ് തോന്നിയിട്ടുള്ളത് അത്രയേറെ അദ്ദേഹം ശരിയായതുകൊണ്ടാണ്. അത്രയേറെ അദ്ദേഹം ശരിയായതുകൊണ്ടാണ്. ഇപ്പോ ഞാൻ ആദ്യം നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയൊരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ പ്രത്യേകത ഈ ഒരു പോളിഷ്ഡായ ഏതാ നമ്മുടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, സമരസപ്പെടലുകൾ, സമരമല്ല അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാത്രിയില്ല. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എത്ര ശക്തമായ ഒരു നിലപാടുള്ള ഒരാളാണ് മിസ്റ്റർ കാവു പിണറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കലറിയുന്നത്, എത്രമേൽ ആക്രമിക്കപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്രമിക്കപ്പെട്ട വേറെ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്? എവിടെയെങ്കിലും പെടാത്ത അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എന്നാൽ സാധിച്ചു. ഏതെങ്കിലും ഒരു കല്ലേറിൽ ഒരു നിമിഷം അദ്ദേഹം തളർന്നിരുന്നതായി നമ്മൾ ആരെങ്കിലും കണ്ടോ? ചുറ്റിലും നിന്ന് കല്ലെറിയുകയാണ്. മാധ്യമങ്ങളെല്ലാം ഉണ്ട്, ഈ പറയുന്ന ജാതി സംഘടനകളുണ്ട്, വലതുപക്ഷ രാഷ്ട്രീയം കോൺഗ്രസും ബി ജെ പിയും ഉണ്ട്, ലീഗുണ്ട്, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള മതതീവ്രവാദ സംഘടനകളുണ്ട്. എന്നിട്ടോ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ആ കല്ലേറിൽ എവിടെയെങ്കിലും ഒരിടത്ത് തളർന്നിരുന്നതായി എവിടെയെങ്കിലും ഞാൻ അറിയുന്നത്. അതൊരു അസാധാരണമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സിദ്ധാവ് പിണറായി. അതൊരു സമാനമായി വേറൊരു രാഷ്ട്രീയ നേതാവിന് കാട്ടുതരാനായില്ല. അത് അദ്ദേഹത്തിന് കരുത്ത് പകരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ സൂര്യശോഭയിലാണ് അദ്ദേഹം കത്തി നിൽക്കുന്നത്. ആ അത് അത് കൊടുക്കുന്ന ഈ കേരളത്തിന് കൊടുക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്തെല്ലാം വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ ശ്രമിച്ചത്. പക്ഷെ വിവാദങ്ങൾ നോക്കി അതിന് മറുപടി പറഞ്ഞ സമയം കഴിക്കാതെ അദ്ദേഹം മുമ്പോട്ട് നടന്നു. ഇപ്പോൾ ഗെയിൽ പൈപ്പുഴയിൽ യാഥാർത്ഥ്യമായി, ദേശീയപാത വികസനം പൂർണ്ണമായും മുടങ്ങി വന്നു, അത് യാഥാർത്ഥ്യമായി. 40 ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തിൻ്റെ ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന വികസന പ്രക്രിയയായിരുന്നു തിരുവനന്തപുരത്തിന് ബേക്കലുന്ന ദേശീയ ജലപാത. അദ്ദേഹം പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നു. കൊച്ചി ജലമെട്രോ യാഥാർത്ഥ്യമായി, യാഥാർത്ഥ്യമായി കഴിഞ്ഞുകൊണ്ടുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പ് മലയോര ഹൈവേ ഇതാ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എത്രയേറെ പദ്ധതികളാണ്. വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഇല്ല ഇല്ല, വികസനം ജനങ്ങൾക്കിത് അനുഭവവേദ്യമാകുന്നുണ്ട് ജനങ്ങൾക്ക്. പക്ഷേ ഇത്തരം കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് പകരം പിണറായി കല്ലെറിയാൻ ശ്രമിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തനായ നേതാവിനെ കല്ലെറിയുക എന്നതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെ പ്രധാനമുള്ള നീക്കമാണ്. പക്ഷേ അവർ കല്ലെറിയുന്നവരുടെ കൈ തളർന്നു പോകുന്നതല്ലാതെ, അവരുടെ കല്ലുകൾ തീർന്നു പോകുന്നതല്ലാതെ അവിടെ വേറൊരു കുലുക്കുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പുള്ളി, അതായത് പിണറായിയിലൂടെ ഒരു രണ്ടാം തിരിച്ചുവരവ് രാജ്യത്ത് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ യാതൊരു സംശയവുമില്ല, ഏതൊരു സംശയവും വേണ്ട. ഇന്ന് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒടുവിലുണ്ടായ സംഭവങ്ങളിൽ തന്നെ കേരളം ഒരു ബദലാവുമല്ലെ. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതെല്ലാവർക്കും അറിയാം. അല്ല സി അതുണ്ടാവും, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണല്ലോ നമ്മൾ. ഈ പറയുന്ന ജി എസ് ടിയുടെ ആഘാതവും നോട്ട് നിരോധനത്തിൻ്റെ ആഘാതവും തുടങ്ങി ഈ നയത്തിൻ്റെ മുഴുവൻ ആഘാതവും നമ്മളായിട്ട് വാങ്ങും. പക്ഷേ അതിന് ബദലെന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ബദൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ബദൽ കൃത്യമായിട്ടറിയാം. നിർമ്മലാ സീതാരാമൻ വെക്കുന്ന പാക്കേജുകളെല്ലാം തന്നെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന പാക്കേജാണ്. കോർപ്പറേറ്റുകൾക്ക് ഇത്ര കോടി കൊടുക്കുന്നു, അവരുടെ ഇളവുകൾ, അവർക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുന്നു, അതാണ് സ്റ്റിമുലേഷൻ പാക്കേജായി കാണുന്നത്. ഇവിടെയോ, ഇവിടെ നിർമ്മാണ മേഖലയെ സജീവമാക്കുന്നു, പ്രത്യുൽപാദനകരമായി ഫണ്ട് കൂടുതൽ സർക്കാർ കൊടുക്കുന്നു, എന്നിട്ട് ജനങ്ങളുടെ വാങ്ങൽ ശേഷി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു ബദലാണ്. നമ്മൾ കൂടുതൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും, കാരണം എന്തിനാ, അവരെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ശമ്പളം, അവൻ വിപണിയിലേക്ക് പോകും. നമ്മൾ പെൻഷൻ നമ്മൾ കൂട്ടിക്കൊടുക്കും, കൂടുതൽ പേരെ പെൻഷനിലേക്ക് കൊണ്ടുവരും. അപ്പോഴെന്താ, അവൻ്റെ കയ്യിലിരിക്കുന്ന കാശ്, നമ്മൾ കൊടുക്കുന്ന കാശ് വിപണിയിലേക്ക്, വിപണിയെ സജീവമാക്കുക. കിഫ്ബി ഈ ആഗോളവൽക്കരണ കാലത്തെ ഏറ്റവും വലിയൊരു ബദലല്ലേ, അതൊരു മാതൃകയല്ലേ. നമ്മൾ സ്വയം പണം സമാഹരിക്കുന്നു, എന്നിട്ട് അത് നിർമ്മാണ മേഖലയ്ക്ക് തരും. നിർമ്മാണ മേഖലയ്ക്ക് കൊടുക്കുമ്പോഴോ, ഈ നിർമ്മാണ മേഖലയിൽ പോകുന്ന തൊഴിലാളിയുടെ കയ്യിൽ കാശ് വരുമ്പോൾ തൊഴിലാളി അത് വിപണിയിലേക്കല്ലേ പോകുന്നത്. നിർമ്മാണ മേഖലയെ സജീവമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ
വിപണിയെ സജീവമാക്കി നിർത്തുന്ന ഒരു വലിയ ഇടപെടൽ. നോക്കൂ, നിങ്ങൾ വളരെ കൃത്യമായി കാണാൻ കഴിയും, ഒരു വശത്ത് പൊതുമേഖല പോലും നിൽക്കുന്നു, ഇവിടെയോ അവർ നിൽക്കുന്ന പൊതുമേഖല പോലും നമ്മൾ പോയി വാങ്ങുന്നു. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, തിരുവനന്തപുരം വിമാനത്താവളം വാങ്ങാനുള്ള നീക്കം നടക്കുന്നു. ഇനി UDFന്റെ കാലത്ത് പള്ളിക്കൂടങ്ങൾ അടച്ചു പൂട്ടുന്ന കാലത്ത് നമ്മൾ ഇതിലെ പള്ളിക്കൂടങ്ങളായി, ഹൈടെക് പള്ളിക്കൂടങ്ങളായി, ആ 500,000 വിദ്യാർത്ഥികൾ വന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഒരു യുവജന സംഘടനയുടെ പ്രതിനിധി എന്നുള്ളതിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു വലിയ അഭിമാനമായിരുന്നു. 500,000 വിദ്യാർത്ഥികൾ മടങ്ങി വരുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം പുതിയ അധ്യാപകർക്ക് അവസരം കിട്ടുന്നു. BEd, TTC ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടല്ലോ. UDF ആണ് കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ അധികം വരുമായിരുന്നു, ഏതെങ്കിലും ഒരു അധ്യാപകന് പുതിയൊരു ചാൻസ് കിട്ടുമായിരുന്നു, കിട്ടില്ല. ഇതാണ് ബദൽ. അപ്പം ഈ ബദൽ, അപ്പം ഞാൻ പറഞ്ഞത് സംഘപരിവാരത്തോടും ഇത്തരത്തിലുള്ള ശിഥില ചിന്താഗതികളോടും ശക്തമായി പൊരുതുന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും നിൽക്കുന്നൊരു ബദൽ മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു സാമൂഹ്യമായ ഇന്ത്യയുടെ ചുറ്റുപാടിൽ സാമ്പത്തിക രംഗത്തെല്ലാം ഒരു ബദൽ പരിപ്രേക്ഷ്യം മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു വികസന കാഴ്ചപ്പാടുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു ശക്തനായ ഭരണാധികാരി, ശക്തനായ ഈ രണ്ടും സമന്വയിപ്പിക്കുകയാണ്. ഒന്ന് സാമൂഹ്യ, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയായി DYFI കാണുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഹോസ്പിറ്റൽ, പൊതുജന വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നു. 65 മൾട്ടി നാഷണൽ കമ്പനികളാണ് ഈ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നത്. അതിൽ നിസ്സാനുണ്ട്, ഹിറ്റാച്ചിയുണ്ട്, ഇപ്പോൾ ഒടുവിലത്തെ ജപ്പാൻ സന്ദർശനത്തിൽ തോഷിവ സന്നദ്ധരാകുന്നു. അപ്പോൾ ഇത് രണ്ടിനെ സമന്വയിപ്പിക്കുക, പുതിയ സ്വകാര്യ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇപ്പോൾ ഒരു സംശയം, അപ്പൊ ഈ ബദൽ, ഈ പിണറായി സർക്കാരിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ, ഇടതുപക്ഷത്തെ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമാണ് ഇടതുപക്ഷം എന്ന് കാട്ടാൻ കഴിയുന്നത് കേരളം മാത്രമല്ല, രാജ്യത്തിൽ തന്നെയും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭരണമായി കേരളത്തിലെ ഇടതുപക്ഷ ഭരണം മാറുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഭരണം തുടർഭരണം വരണം, കേരളം അങ്ങനെ ചിന്തിക്കേണ്ട കാലമായി. ഈ കേരളത്തെ ഇതുപോലെ നടന്നു ആ സൂചനകളാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും നൽകുന്നത്. ലോക്സഭയിലെയും ഡൽഹി പോളിറ്റിക്സിലും അതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. നമ്മളെ BJP ഉയർത്തുന്ന സാമ്പത്തികമായ വെല്ലുവിളി, BJP ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളി, ഇത് രണ്ടും യഥാർത്ഥത്തിൽ കേരളീയരോട് പറഞ്ഞതൊക്കെ ഞങ്ങളാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. പക്ഷേ ഡൽഹിയിൽ അവർ പ്രാക്ടിക്കലി ചിന്തിച്ചപ്പോൾ ഡൽഹിയിൽ ഇടതുപക്ഷത്തിൻ്റെ എണ്ണം പരമാവധി എത്ര വരെ വരും, അത് ദുർബലമാണ്. എങ്കിൽ പിന്നെ ഈ സംഘപരിവാർ പാർശ്വത്തെ മാറ്റി നിൽക്കാൻ കോൺഗ്രസ് ആണല്ലോ താരതമ്യേന ഉചിതം എന്ന് കേരളം ചിന്തിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കൂ, കോന്നി തിരിച്ചു പിടിക്കുക, വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുക, അതായത് തുടർച്ചയായി വലതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഇനി നോക്കൂ, നിങ്ങൾ വേങ്ങര തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയപ്പെട്ടു, പക്ഷെ വേങ്ങരയിൽ പോലും ഞങ്ങളുടെ വോട്ട് കൂടി. കേരളത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഇടതുപക്ഷത്തിന് ഇത്രയും കലുഷിതമായ ഒരു കാലഘട്ടത്തിലും സ്വീകാര്യത കൂടുന്നുവെന്നാണ് ഒരു യുവജന നേതാവ് മനസ്സിലാക്കാൻ. അതെ അതെ, അത് സ്വാഭാവികമാണ്, അത് കാലത്തിന്റെ അനിവാര്യതയാണ്. കാരണം നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ വലിയൊരു വലതുപക്ഷം അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം സൃഷ്ടിക്കുന്ന ഒരു ഇരുട്ട്, അവിടെ ഒരു വെളിച്ചമായി ഒരു ബദൽ നിൽക്കുകയാണ്, അതാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക, അതിന്റെ അത് ശക്തിപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ കൂടി അനിവാര്യതയാണ്. അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ വരും നാളുകളിൽ DYFIക്ക് യുവജന അല്ലെങ്കിൽ നമ്മുടെ നാടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഒരു സംസ്ഥാനത്തെ നയിക്കുന്ന ഒരു ധാരാളം എന്ന രീതിയിൽ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ചെറുപ്പത്തെ നന്നായി പഠിപ്പിക്കുക, ചരിത്രം പഠിപ്പിക്കുക, സമൂഹത്തെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. പൊതുസമൂഹത്തോട് പറയാൻ എനിക്കുള്ളത്, ഞാനിതിലെ കണ്ട ആവേശകരമായൊരു കാഴ്ച, ബോംബെയിലെ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക വിദ്യാർത്ഥികൾ ഈ ബില്ലിനെതിരെയും, സോറി, ഈ ആക്റ്റിനെതിരെയും ജാമിയ മില്ലയിലെ നടപടിക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിൽ ഇരിക്കുകയാണ്, ക്യാമ്പസിൽ സമരം നടത്തി. അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഫസർ സംസാരിക്കുക. ജാമിയ മില്ലയിലെ പോലീസ് നടപടി അപലപിച്ച വിദ്യാർത്ഥികളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാതൃകയെ തോന്നിയത് അവിടുത്തെ വൈസ് ചാൻസലർ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. എൻ്റെ കുട്ടികളോടൊപ്പമാണ് ഞാനത് പറഞ്ഞത്, ഇത് സമൂഹം കേൾക്കണം. യൗവനം സന്നദ്ധമാണ് തെരുവിലേക്ക് ഇറങ്ങാൻ, പക്ഷെ അവർക്ക് ദിശാബോധം നൽകാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹം തയ്യാറാവണം. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥി
ആ വിദ്യാർത്ഥിക്ക് ശരിയായ വഴി കാട്ടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് യശശ്രീയനായ മഹാനായ സുകുമാർ അഴീക്കോട്. അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആദ്യമായി പള്ളി സ്കൂളിലേക്ക് കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ക്ലാസ്സിലേക്കല്ല ഞാൻ പോയത്, സമരത്തിലേക്കാണ്. കാരണം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇങ്ങനെ ക്ലാസ് വിട്ട് പിള്ളേർ ക്ലാസ് ബഹിഷ്കരിച്ച് ഇറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ അകത്തേക്ക് കയറി പോകുന്നത്. അത് വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ കാഴ്ച തന്നെ വല്ലാതെ ആവേശഭരിതനാണ്. നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന് ദിശാബോധം പകർന്നു കൊടുക്കാൻ എനിക്ക് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞ ഞാൻ ഒരു രക്ഷകർത്താവിൻ്റെ എനിക്ക് അയച്ചൊരു ഒരു ചാറ്റിംഗ് ഞാൻ ഒരു സന്ദേശം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഓണയറിൽ തന്നെ ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ മകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിലെ വിദ്യാർത്ഥിനിയാണ്, രണ്ടാം വർഷ വിദ്യാർത്ഥിനി. ഇപ്പോൾ രാത്രിയിലും മകൾ അച്ഛനെ വിളിക്കുകയാണ്, എനിക്ക് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പോകണം. രാത്രിയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വളഞ്ഞല്ലോ വിദ്യാർത്ഥികൾ, എനിക്ക് ആ പ്രക്ഷോഭത്തിലേക്ക് പോകണം, അച്ഛനൊന്ന് ഹോസ്റ്റലിൽ വിളിച്ച് അനുമതി വാങ്ങിത്തരണം. അപ്പോൾ അച്ഛനെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഭയപ്പെട്ടു, ആശങ്കയുണ്ടായി. പക്ഷേ ഇപ്പോൾ സമരം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ സമരത്തിനിറങ്ങുക? ആ രക്ഷകർത്താവ് അയാൾ അധ്യാപകൻ കൂടിയാണ്. എനിക്ക് വല്ലാതെ ആവേശം തോന്നി, ഞാനത് ആവേശഭരിതമായ കാഴ്ച ഇങ്ങനെയാണ് രക്ഷ. ഇതൊരു വലിയ സൂചനയാണ്, യഥാർത്ഥത്തിൽ ഈ രക്ഷകർത്താക്കളെ പോലെ ഈ അധ്യാപകരെ പോലെ നമ്മൾ മാറണം. നമ്മൾ സ്വന്തമെന്ന പദത്തിലേക്ക് തന്നെ ചുരുങ്ങരുത്, അപകടം അരികിലാണെന്ന് തിരിച്ചറിവുണ്ടാകണം. ഞാൻ ഈ അടുത്ത കാലത്ത് വായിക്കാനിടയായ നാദിയ മുറാദിൻ്റെ, ഇപ്പോൾ നൊബേൽ പുരസ്കാരം കിട്ടിയ നാദിയ മുറാദിൻ്റെ IS ഭീകരതയുടെ ഇരയാണ്, യസീദി വിഭാഗത്തിൽപ്പെട്ടവരാണ്. യസീദി വിഭാഗത്തിൽപ്പെട്ടവരോട് IS കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ യസീദി വിഭാഗത്തിൽപ്പെട്ടവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണം. പുരുഷന്മാരെ മുഴുവൻ പേരും മരിക്കണമെന്നാണ് IS പറയുന്നത്. സ്ത്രീകളെ കൊല്ലേണ്ടതില്ല, പക്ഷെ സ്ത്രീകളെ ലൈംഗിക അടിമയാക്കി മാറ്റണം. ഇപ്പോൾ അബൂബക്കർ അൽ ബാഗ്ദാദി ഒടുവിൽ IS ഭീകരൻ പിടിയിലായപ്പോൾ അയാളോടൊപ്പം 16, 16, 14 വയസ്സുള്ള ലൈംഗിക അടിമ കൂടെ ഉണ്ടായിരുന്നു, യസീദി വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ ഈ നാദിയ മുറാദ് അതിനെതിരെ കൊല്ലുന്നവളാണ്. ഇവളുടെ സഹോദരന്മാരെയെല്ലാം കൊന്നിട്ട് ഇവൾ ഈ നാദിയ മുറാദ് ലൈംഗിക അടിമയായി പിടിക്കപ്പെട്ടയാളാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ തടവുചാടി പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് നൊബേൽ പുരസ്കാരം നൽകിയത്. നാദിയ മുറാദ് എൻ്റെ ഒരു ഭാഗമുണ്ട്, രസകരമായ ഭാഗമാണ്, എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ടതാണ്. അവർ പറയുന്നൊരു കാര്യം, എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല, എനിക്ക് ആഗ്രഹം ഒരു ബ്യൂട്ടീഷ്യനാകണമെന്നായിരുന്നു. അപ്പോൾ വിപണിയിൽ ഇറങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ചായിരുന്നു ഞാനും എൻ്റെ സഹോദരിമാരും സംസാരിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്ത് എന്തൊക്കെയോ നടക്കുന്നതെന്നല്ല പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഞാനിതിലൊന്നും ചെവി കൊടുത്തിരുന്നില്ല. പക്ഷെ ഒരു നിമിഷം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നെങ്കിലും എൻ്റെ വീട്ടിലേക്ക് അവർ വരാതിരുന്നില്ല. അവരെൻ്റെ വീട്ടിലേക്ക് വന്ന് രചിക്കുകയായിരുന്നു. എൻ്റെ കണ്ണു കുളിച്ചെൻ്റെ സഹോദരനെല്ലാം ദൈവമായി കൊന്നു. എൻ്റെയും സഹോദരിമാരെയും എൻ്റെ ഉമ്മയും എല്ലാം ലൈംഗികാക്കി കൊണ്ടുപോയി. പിന്നെ ഏതൊക്കെയോ മനുഷ്യരുടെ അറിയില്ല. ഞാൻ പറയത്, നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മളിതെല്ലാം വില കുറച്ച് കാണുമോ എന്ന് പറഞ്ഞ് നമ്മൾക്കരികിലേക്ക് ദുരിതമെത്താതിരിക്കില്ല, അപകടമെത്താതിരിക്കില്ല. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന് പറയുന്നത് പൊതുസമൂഹത്തോട് പറയാം, നമ്മൾ കുറേ കൂടി വിശാല മനസ്കൃതയോട് ചിന്തിക്കണം. സമരമാവുക എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത. സമരമാകാൻ സന്നദ്ധമാകുന്ന യൗവനത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അവരെ നല്ല ചരിത്രം പഠിപ്പിക്കുക. അതെ അതെ, തീർച്ചയായും വിശ്വാസമെല്ലാം ഒരാളുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഇന്ത്യയിൽ ഒരാൾക്ക് വിശ്വാസിയായി ജീവിക്കാം, അവിശ്വാസിയായി ജീവിക്കാം, അത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ രാജ്യവും നിലനിൽപ്പും ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പൊതുകാര്യമാണ്. ഇത് ഏത് വിശ്വാസിയുമാകട്ടെ, നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്ക് എന്താണ് അതിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനം നാളെ അംബാനി വാങ്ങിക്കൊണ്ടു പോയാൽ എന്താണ് കിട്ടുന്നത്? നിനക്ക് സംസാരിക്കാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും സ്വാതന്ത്ര്യമില്ല. ഫേസ്ബുക്കിൽ പോലും നിന്റെ ഭരണാധികാരി വിമർശിക്കാനൊരു സ്വാതന്ത്ര്യമില്ലാതെ മാറുന്നു. പിന്നെ നീ ഏത് മതവിശ്വാസിയായിട്ടുണ്ട് കാര്യം? അപ്പം നീ ഏത് മതത്തിലും വിശ്വസിച്ചുകൊള്ളുക, അത് സ്വകാര്യത. മതത്തിൽ വിശ്വസിക്കാതിരുന്നു, അത് നിന്റെ സ്വകാര്യത, വ്യക്തിപരമായ. പക്ഷേ രാജ്യം എല്ലാവരുടേതുമാണ്, രാജ്യം നിലനിൽക്കണം എന്നുള്ള പ്രധാനമാണ്. അതിന് മറ്റു വഴികളൊന്നുമില്ല. ഒന്നാമത്തത് നമ്മളുൾപ്പെടെ നല്ല ധാരണയോടുകൂടി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിനെതിരെ ഉയർന്നു വരുന്ന സമരങ്ങളോട് അനുഭാവപൂർവമായി ഐക്യദാർഢ്യം, ഇത് കേരളത്തിൽ ഉയർന്നതാണ്. കേരളത്തിൻ്റെ ഒരു തലമുറ സ്വന്തം അടുത്ത തലമുറയെ അതിന് ശേഷമാണ് യൗവനത്തിൽ പ്രോത്സാഹിപ്പിച്ചത്. ആ യൗവനത്തിൻ്റെ അടുത്തൊരു
അന്ന് യഥാർത്ഥം നമ്മുടെ കാരണവന്മാരാണ്. ഒരു കാലത്ത് ഈ മാറ്റങ്ങൾക്കെല്ലാം നോക്കിയാലറിയാമോ, നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ മുമ്പിൽ മുമ്പിൽ നടന്ന ഏതോ ആളുകളൊക്കെ ചേർന്ന ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പെരുവാൻ നമ്മളും പാടുന്നത് വിശ്വാസമാണ്. ഡിവൈഎഫ്ഐ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്, വളരെ വിപുലമായ കമ്പനി. ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരത്ത് വരുന്ന പഠന ക്യാമ്പിൽ അത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. യുവത്വത്തെ പുതിയ തലമുറയെ ചരിത്ര ബോധമുള്ളവരാക്കി മാറ്റാൻ, അവരെ രാഷ്ട്രീയ മൂല്യബോധമുള്ളവരാക്കി മാറ്റാൻ ഡിവൈഎഫ്ഐ നല്ല പ്രവർത്തനം പറ്റുന്നത്. പുരോഗമന സ്വഭാവം നിലനിൽക്കുകയാണ് സമൂഹത്തിൽ. ആ പുരോഗമന സ്വഭാവം ചോർന്നു പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഇന്ന് സമൂഹത്തിലുണ്ട്. അത് ചോർന്നു പോകാതെ അതിന് കാവൽ നിൽക്കേണ്ട രാഷ്ട്രീയ കടമയാണ് ഇന്ന് ഡിവൈഎഫ്ഐ നിർവഹിക്കേണ്ടത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ കടമ നടന്നു. അതെ, അപകടം നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന തിരിച്ചറിവാണ് ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകളെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയെല്ലാം തെരുവിലേക്ക് ഇറങ്ങി ചിരിപ്പിച്ചത് എന്നുള്ളതാണ് എ.എ. റഹീമിൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ യുവജനങ്ങൾ തന്നെ സമരമുഖത്ത് സജീവമായി രംഗത്തേക്ക് ഇറങ്ങേണ്ട കാലം കൂടിയാണിതാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നന്ദി, നമസ്കാരം.